വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയന്റെ മറുപടി. ചരിത്രം പഠിപ്പിക്കേണ്ടത് വെള്ളാപ്പള്ളിയാണെന്നും ചരിത്രം പഠിക്കേണ്ടത് വെള്ളാപ്പള്ളിയാണെന്നും വി എസിനെ വെള്ളാപ്പള്ളി ചരിത്രം പഠിപ്പിക്കേണ്ടെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാൻ പണ്ടേ ജാതിയും മതവും ഉപേക്ഷിച്ചു കഴിഞ്ഞു. എന്നെ ഇപ്പോഴും ചിലർ അതിന്റെ വക്താവാക്കി ചിത്രീകരിക്കാൻ നോക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് പരസ്യമായി പറയുന്നത് എന്ന് പറഞ്ഞ ഗുരുവിനെ ആരാണ് ചരിത്രം പഠിക്കേണ്ടത്? ആരാണ് ശ്രീനാരായണ ഗുരുവിനെ പഠിക്കേണ്ടത്? അത് ചിന്തിച്ചാൽ മതി. വെള്ളാപ്പള്ളി നടേശൻ വി എസ് അച്യുതാനന്ദനെയോ പിണറായി വിജയനെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയെയോ വള്ളു പറഞ്ഞതുകൊണ്ട് ഈ ചെയ്യുന്നതിനൊന്നും ന്യായീകരണമാകില്ല എന്ന് മനസ്സിലായിപ്പോൾ. കൂടുതൽ വിശദാംശങ്ങളുമായി എം ആർ സജീഷ് ചേരുന്നു. സജീഷ്, വി എസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് പിണറായി വിജയൻ എന്ത് മറുപടിയാണ് നൽകിയത്? പ്രതീക്ഷ, കെ കെ ശൈലജ ടീച്ചറുടെ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് വെള്ളാപ്പള്ളി നടേശന് പിണറായി മറുപടി നൽകിയത്. വി എസിനെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു. വി എസിന്റെ ചരിത്രബോധത്തെ കുറിച്ച് വെള്ളാപ്പള്ളിക്ക് മനസ്സിലായിട്ടില്ല. ശ്രീനാരായണ ദർശനങ്ങൾ പരിപാലിക്കേണ്ടവർ അത് ആ രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ സ്വാഭാവികമായ വിമർശനം ഉയരും. അതിന് വി എസിനെയോ പിണറായി വിജയനെയോ സി പി ഐ എമ്മിനെയോ പള്ളു പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകിയത്. ശ്രീനാരായണ ഗുരുവിനെ ഒരു ജാതിയുടെ പ്രതീകമാക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമം. ജാതിയും മതവും ഞാൻ പണ്ടേ ഉപേക്ഷിച്ചു, അതിന്റെ വക്താവാക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല തുടങ്ങിയ വാക്യങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റേത് തന്നെയാണ്. ആ ചരിത്രബോധം വെള്ളാപ്പള്ളിക്കാണ് വേണ്ടതെന്ന വാക്കുകളാണ് പിണറായി വിജയൻ ഉപയോഗിച്ചത്. ഒപ്പം തന്നെ സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവരെയും പിണറായി വിമർശിച്ചു. സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവർ വിദ്യാഭ്യാസ മേഖലയെ കൊള്ളയടിക്കുന്നവരാണ്. അത്തരത്തിലുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നിലനിൽക്കുന്ന യൂണിവേഴ്സിറ്റികളെ പോലും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്ക് വേണ്ടി വാദിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. പ്രജീഷ്.